ആ ഇബ്രാഹിം ഭായി പറയൂ. സലാം, എന്തൊക്കെയുണ്ട്? നമസ്കാരം. വാലൈക്കും സലാം. പറഞ്ഞു. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണ്. ഓക്കെ, അപ്പോ നബിന്റെ കാലത്തെ ഇസ്ലാം താങ്കളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള പോലെ നോക്കിയാൽ ശരിയാണ്. താലിബാനിലുള്ള ഇസ്ലാം, നബിന്റെ കാലത്തുള്ള ഇസ്ലാം, അത് ആരോ പറയുന്നുണ്ട് നമുക്ക് അല്ലെ, അങ്ങനെ ഇസ്ലാം ഉണ്ടായിരുന്നു എന്ന്. അത് ശരി ഇസ്ലാം അല്ല. ഇപ്പോ ആ ഇസ്ലാം കേരളത്തിലും അവിടെ ഇവിടെ ഒന്നും പാലിക്കാൻ പറ്റില്ല. അപ്പോ ഇപ്പോ ജോഹാൻ ബ്രദർ അല്ലെങ്കിൽ UAE കാർ ഫോളോ ചെയ്യുന്ന ഇസ്ലാം, അത് എവിടുന്ന് വന്ന ഇസ്ലാമാണ്? ഇതൊരു ചോദ്യമല്ലേ? ഈ ചോദ്യം വളരെ ന്യായമായ ചോദ്യമാണ്. അതിനാണ് ഞാൻ ഇത്രയും നേരം ഉത്തരം പറഞ്ഞു പോട്ടിരുന്നത്. വളരെ സിമ്പിളാണ് ഇബ്രാഹിം ഭായി. UAE-യിലുള്ള ഇസ്ലാം, ഓക്കെ, UAE-യിലുള്ള ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നബിയിൽ നിന്നും നമുക്ക് ചാണിന് ചാൺ നബിയെ പിൻപറ്റാം, മീറ്ററിന് മീറ്റർ പിൻപറ്റാം, കിലോമീറ്ററിന് കിലോമീറ്റർ അകലത്തിലും പിൻപറ്റാം. ഏത് രീതി വേണമെങ്കിലും നബിയെയും നബിയുടെ ഇസ്ലാമിനെയും പിൻപറ്റാം. അപ്പോൾ ഞാൻ പറയുന്നത്, ഏകദേശം ഒരു കിലോമീറ്റർ കിലോമീറ്റർ അകലത്തിൽ പിൻപറ്റുന്ന രാജ്യങ്ങളാണ് UAE എന്ന് പറയുന്ന രാജ്യങ്ങൾ അടക്കമുള്ളവരും, അതുപോലെ തന്നെ കേരളത്തിലെ ഇസ്ലാമിക സമൂഹമെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയും. കാരണം അതങ്ങനെയാണ്. നബിയുടെ ഇസ്ലാമിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും, നബിയുടെ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഫിറുകളെ, ഏറ്റവും ജന്തുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവരെന്ന് പറയുന്ന ഒരു ഇസ്ലാമാണ്. കാഫിറുകളെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണമെന്ന് പറയുന്ന ഇസ്ലാം. കാഫിറുകളെ നല്ലതായി, ആ ഇസ്ലാം ഇല്ലാത്തത് വളരെ നന്നായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ ആ ഇസ്ലാമിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് ഐസിസ്, താലിബാൻ, അതുപോലെ തന്നെ ഈ പറയുന്ന മുസ്ലിം ബ്രദർഹുഡ് അടക്കമുള്ള ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ സൗദി അറേബ്യയിലെ രാജകുമാരനെ അദ്ദേഹം ഒരു ലിബറലൈസേഷൻ ഒന്ന് കൊണ്ടുവരിക, ലിബറൽ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ സ്ത്രീകൾക്ക് ഇന്നലെ വന്ന ഒരു വാർത്തയാണ്, സ്ത്രീകൾക്ക് അവരുടെ വളർത്തുമകനൊപ്പം, എന്തോ ഒരു മകനൊപ്പം, സോറി വളർത്തുമകനല്ല, മകനൊപ്പം യാത്ര ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നുള്ള ഒരു ചട്ടം വന്നു. അങ്ങനെ ഈ സൗദി അറേബ്യയിലെ സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യുന്നതിന് പ്രശ്നമില്ല എന്നുള്ള ചട്ടം. അങ്ങനെ അവർ കുറച്ചുകൂടെ ഒരു സ്വാതന്ത്ര്യമായ മാർഗത്തിലേക്ക് മാറുമ്പോൾ എന്താ പറ്റുക, ജൂതനെ സ്നേഹിക്കാൻ, ജൂതൻ ഇവിടെ കാലുകുത്താമെന്നുള്ള അനുമതി കൊടുക്കുമ്പോൾ അദ്ദേഹത്തെയും അപകടപ്പെടുത്താനായിട്ട് ബ്രദർഹുഡ് പോലുള്ള സംഘടനകളൊക്കെ ശ്രമിച്ചേക്കാം. അവർ അണിയറയിലതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആര് ഇതിൽ നിന്ന് മാറാൻ നിൽക്കുന്നുവോ, ഇവിടെ രണ്ട് തരത്തിലുള്ള ഇസ്ലാമുണ്ട്. ഒന്ന്, ഈ പറയുന്ന നബി വിഭാവനം ചെയ്യുന്ന ഇസ്ലാം. രണ്ട്, ഇന്നത്തെ കാലത്ത് അത് പറ്റത്തില്ല, നമുക്ക് മാനവിക സ്നേഹത്തിൽ ഊന്നിപ്പോണം. അവർക്കും അമ്പലം പണിയാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അവർക്ക് പള്ളി പണിയാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊക്കെ വാദിക്കുന്ന ഒരു തരം മാനവികതയിലെ കൂന്നുന്ന ഇസ്ലാമുണ്ട്. അത് വളരെ നല്ല ഇസ്ലാമാണ്, അത് ലോകത്തിന് അപകടമല്ല. പക്ഷേ ഒരേ സമയം തന്നെ രണ്ട് ഇസ്ലാമും എക്സിസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആ മറ്റേ രണ്ടാമത്തെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നബിയുടെ ഇസ്ലാമിൻ്റെ ആളുകൾ കീഴടക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇടാൻ പറ്റില്ല. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നല്ല തരത്തിലുള്ള മുസ്ലിങ്ങൾ ഇല്ലാഞ്ഞിട്ടാണ്. UAE-യിലെ പോലെയുള്ള രീതിയിൽ ചിന്തിക്കുന്ന മുസ്ലിങ്ങൾ അഫ്ഗാനിസ്ഥാനിലും ഉണ്ട്. നമ്മുടെ കേരളത്തിലെ പോലെ നമ്മളെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങൾ അഫ്ഗാനിസ്ഥാനിലും ഉണ്ട്. പക്ഷേ ഒരു കാര്യം വന്ന് താലിബാനിസം അവിടെ തലപൊക്കിയപ്പോൾ ആ മുസ്ലിങ്ങളൊക്കെ സൈലൻ്റാണ്. ഇന്ന് അവർക്ക് പ്രതികരിക്കാൻ അവർ പറ്റാത്ത വിധം അവർ സൈലൻ്റായി പോകുന്നു. അതാ ഞാൻ പറഞ്ഞത്, യഥാർത്ഥ ഇസ്ലാം വന്നാൽ ഈ ഇസ്ലാം എല്ലാം അതിൻ്റെ അണ്ടറിലേക്ക് പോകും, അടിയിലേക്ക് പോകും. അവർക്ക് മിണ്ടാൻ പോലും പറ്റത്തില്ല, മിണ്ടിയാൽ അവർ മുനാഫിക്കായി മാറും. അപ്പോൾ ഈ ആ ഇസ്ലാമിനെ കുറിച്ച് ചർച്ച ചെയ്യും. ലോകത്തിൽ വെള്ളം ചേർത്തിട്ടുള്ള പല ഇസ്ലാമുണ്ട്. ഓക്കെ ഇബ്രാഹിം, എൻ്റെ ഉത്തരം മനസ്സിലായി. അപ്പോൾ നബീൻ്റെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒന്ന് താലിബാനിലും പിന്നെ ഒന്ന് ISIS പിന്നെ ഒന്ന് ബ്രദർഹുഡ്,
ബ്രദർഹുഡ് അല്ല ബി സി അല്ല ഇവർ ബ്രദർഹുഡ് അല്ല പറഞ്ഞത്, എന്റെ കണക്കില് 2005 മുതൽ തന്നുണ്ട് അവർ. കിങ്സ് സൽമാൻ വന്നത് ഇപ്പല്ലേ, ഒരു രണ്ടു കൊല്ലായി എത്രയല്ലേ. പിന്നെ ഈ ഐസിസ് എന്ന് പറഞ്ഞതും അറൌണ്ട് ഒരു 10 കൊല്ലമായി. പിന്നെ താലിബാനും അത് 2000 അവരുണ്ടല്ലോ, ഈ ട്വിൻ ടവർ ബ്ലാസ്റ്റ് ചെയ്യുന്ന സമയത്തൊന്ന് അവരുണ്ട്. വേറെ ആര്, ബോക്കോഹറാം. ബോക്കോഹറാമും ഐ തിങ്ക് ഒരു 10-15 ഇയേഴ്സിന്റെ പഴക്കമുണ്ട് അവർക്കും, എനിക്ക് അറിയുന്ന പോലെ. സോ ഇവരെല്ലാം ഒരു 20 വർഷം മുമ്പ് ജനിച്ച ഒരു ഇസ്ലാമാണിത്. ഇത് ഈ 4 ഇസ്ലാം, ഇത് നബിന്റെ ഇസ്ലാം അല്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നുള്ളത്. നബിന്റെ ഇസ്ലാം എപ്പോഴും അതിനൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ ഒന്ന് വരുത്തിക്കോട്ടെ, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ. ഒന്ന് ഞാനൊന്ന് ഇതൊന്ന് പറയട്ടെ, താങ്കൾ പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ. ഈ താലിബാന്റെ ഇസ്ലാമും പിന്നെ ഈ ബോക്കോഹറാം ഇവരെല്ലാം ഈ 10-20 വർഷം മുമ്പ് വന്ന ഇസ്ലാമാണിത്. ഓക്കെ, കേരളത്തിലുള്ള ഇസ്ലാമും പിന്നെ യു എയിലുള്ള ഇസ്ലാമും ഇതെല്ലാം നബിന്റെ ഇസ്ലാമാണ്. എല്ലാ കാലത്തിലും എല്ലാവരും കൂടെ സൗഹാർദ്ദമായിട്ട് നിൽക്കുന്നത്, ജനങ്ങളെ കൂടെ പ്രശ്നമില്ലാതെ ജീവിക്കുന്നവർ, അതായിരിക്കുമല്ലോ യഥാർത്ഥം നബിന്റെ ഇസ്ലാം. പിന്നെ ഈ ഇവർ ഏതോ ഒരു എന്താ പറയാ, ഞാൻ വിചാരിക്കുന്ന അമേരിക്കയുടെ ഒരു എന്താ ഒരു അജണ്ട ആണ് ഇങ്ങനത്തെ ഒരു. ഇപ്പൊ താലിബാന്റെ കയ്യിൽ അഫ്ഗാനിസ്ഥാൻ കൊടുത്തിട്ടില്ലേ, അതിൽ താലിബാനോട് യുദ്ധം ചെയ്തിട്ട് ലാസ്റ്റില് അതേ താലിബാന് അഫ്ഗാനിസ്ഥാനെ കൊടുത്തു അവരുടെ കയ്യിൽ. അത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. അതേപോലെ ICS അവരെയും അവിടുന്ന് അമേരിക്കനെ ഇങ്ങോട്ട് അയച്ചിട്ട് പിന്നെ ചിലപ്പോൾ അവർക്കൊരു കൺട്രി കൊടുക്കും. ഇത് ലോകത്തിലെല്ലാം എന്ത് മിസ്ബാലൻസ് ചെയ്യാൻ ഇങ്ങനത്തെ ഒക്കെ പരിപാടി. ഒറ്റ കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഇബ്രാഹിം ഭായി പറഞ്ഞു കഴിഞ്ഞോ? ഓക്കെ, ലാസ്റ്റ് 10 സെക്കൻഡിൽ ഫിനിഷ് ചെയ്യാം. സോ ഞാൻ വിചാരിക്കുന്നത് ഈ നല്ല നല്ല ഇസ്ലാം ഉണ്ടല്ലോ, ഇതാണ് നബിന്റെ ഇസ്ലാം. മറ്റേത് ഇത് നല്ലല്ലാത്ത ഇസ്ലാം ഉണ്ടല്ലോ, അത് ബൈബിളിൽ നിന്ന് വന്ന ഇസ്ലാം എന്ന് എനിക്ക് തോന്നുന്നു. ഇബ്രാഹിം ഭായി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് പോയിന്റ് ചെയ്ത് സംസാരിക്കാം. ഒന്ന്, ഈ പറഞ്ഞ ഇസ്ലാം എല്ലാം 4-5 വർഷങ്ങളായിട്ടേ ഉള്ളൂ. ഓക്കെ, ഈ പറഞ്ഞ ഇസ്ലാമിന്റെ ആശയങ്ങൾ വന്നിട്ട് 4-5 വർഷമല്ല, ഇതിന്റെ ആശയങ്ങൾ നബി പറഞ്ഞിട്ടുള്ള ആശയങ്ങളാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഈ പറയുന്ന ആളുകൾ പൊന്തി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആശയങ്ങൾക്ക് വേണ്ടി നിലനിൽക്കണം, ഇതാണ് നബിയുടെ ആശയമെന്നുള്ള ആ ആശയത്തിന് വേണ്ടി നിലനിൽക്കുന്ന ആളുകൾ മുഹമ്മദ് നബിയുടെ കാലം തുടങ്ങിയേ വന്നിട്ടുണ്ട്. മുഹമ്മദ് നബി കഴിഞ്ഞാൽ സഹാബിമാർ ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ബാക്കി റാഷിദും ഖലീഫകളും അവസാനിച്ച് അത് കഴിഞ്ഞിട്ടുള്ളവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് സെൽജുക്ക് തുർക്കുകൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെ നിരവധി ആളുകൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടക്ക് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടുള്ളവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരുമ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ ബൊക്കഹറാം എന്നുള്ള പേരിൽ വന്നേ ഉള്ളൂ, അല്ലെങ്കിൽ താലിബാൻ എന്ന് പറയുന്ന പേരിൽ വന്നുവെന്നേ ഉള്ളൂ. പക്ഷേ ഈ ആശയങ്ങൾ നബിയിൽ നിന്നും ഡീപ്പ് റൂട്ടഡ് ആണ്. അതുപോലെ തന്നെ ഇസ്ലാമിൽ നിന്നും മാറി ചിന്തിക്കുന്ന ആളുകളാണ്. ഇപ്പൊ സസാനിദ് ഭരണ പ്രദേശങ്ങളായിരുന്നു ഈ പറഞ്ഞ UAE പോലുള്ള സ്ഥലങ്ങൾ, അഥവാ ഈ ഗൾഫ് കൺട്രീസ് പോലുള്ള രാജ്യങ്ങളെല്ലാം സസാനിദ് ഭരണ പ്രദേശം അഥവാ ഇറാന്റെ അന്നത്തെ പേർഷ്യൻ സംസ്കാരത്തിന്റെ ഇതിൽ നിലനിന്നിട്ടുള്ള അവരുടെ ഒരു ഗവർണറെയും വെച്ചിട്ടുള്ള ഒരു മുന്തിർ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഗവർണറെയും വെച്ചിട്ടുള്ള ഒരു സംസ്കാരമായിരുന്നു നബിയുടെ കാലത്ത് നിലനിന്നിരുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ട് മനുഷ്യനെ സ്നേഹിക്കണമെന്നുള്ള ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള സംസ്കാരം നിൽക്കുകയാണ്. അതിലേക്ക് ഇസ്ലാം കലർത്തിയാലും എങ്ങനെ കലർത്തിയാലും ഇസ്ലാം ഡൈലൂട്ടായി പോകും. കാരണം മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ള കൺസെപ്റ്റ് നിലനിൽക്കുന്ന രാജ്യങ്ങളായിരുന്നു എന്നുള്ള ആ രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാം ആ അതിൻ്റെ കഠിനമായ ഭാവത്തിലേക്ക് വരത്തില്ല. അപ്പോൾ അതങ്ങനെ ഒരു വിഷയം. ഇനി ഇസ്ലാമിൻ്റെ നബി ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കണം, പരിശോധിക്കണം. എന്നാലേ നബിയുടെ ഇസ്ലാമിനെ കുറിച്ച് നമുക്കുള്ള കാഴ്ചപ്പാട് വ്യക്തമാകത്തുള്ളൂ. നിങ്ങളൊരു ഖുർആൻ വാക്യം വായിക്കുക, 9-ാമത്തെ അധ്യായം അതിൻ്റെ 29-ാമത്തെ വചനം നിങ്ങളൊന്ന് വായിക്കുക. അവിടെ നിങ്ങൾ പറഞ്ഞല്ലോ, എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരുമായിട്ട് മുന്നോട്ട് പോകുന്ന
ഒരു മാർഗമായിരുന്നു നബിയുടെ മാർഗമെന്ന് നിങ്ങൾ പറയുന്നു. അവിടെ 9-ാമത്തെ അധ്യായം അതിൻ്റെ 29-ാമത്തെ വചനം വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അല്ലാഹു അവൻ്റെ ദൂതനും നിഷിദ്ധമായത് നിഷിദ്ധമാക്കാതിരിക്കുകയും സത്യമതത്തെ അഥവാ ഇസ്ലാമിനെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളുക. അവർ കീഴടങ്ങിക്കൊണ്ട് നിന്ദിതരായി കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ എന്നുള്ള കൃത്യമായിട്ടുള്ള വചനം 9-ാമത്തെ അധ്യായം 29-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ വചനമനുസരിച്ച് ഇസ്ലാം സ്വീകരിക്കാത്തവരെ എന്ത് ചെയ്യണമെന്നാണ് നബി പറയുന്നത്? ഇസ്ലാം സ്വീകരിക്കാത്ത വേദക്കാരെ അഥവാ ക്രൈസ്തവരെ യഹൂദരെ എന്ത് ചെയ്യണമെന്നാണ് നബി പഠിപ്പിക്കുന്നത്? അല്ല, ഇബ്രാഹിം ഞാൻ പറഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പോ ഈ ഇസ്ലാം സ്വീകരിക്കാത്ത ഇബ്രാഹിമെ, ഞാൻ ഖുർആനിലെ വചനമാണ് വായിച്ചത്. ഖുറാന്റെ അറബി തന്നെ ഒന്ന് വായിച്ചിട്ട് അർത്ഥം വെച്ചതാ എനിക്ക്. ഓക്കെ, ഞാൻ വചനത്തിന്റെ അറബി ഞാൻ വായിക്കാം, അതിന്റെ അർത്ഥവും ഞാൻ വെച്ചു തരാം. എന്നിട്ട് നിങ്ങൾ തെറ്റാണെങ്കിൽ പറഞ്ഞു എന്നോട്. ഓക്കെ ഓക്കെ, താങ്കൾ പറയാം. ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഈ എല്ലാ ഈ ടെററിസ്റ്റുമാരെ ഇസ്ലാം ഉണ്ടല്ലോ, അത് ബൈബിളിൽ നിന്ന് വന്നത് അങ്ങനെ പറയാം. ബൈബിളിലേക്ക് നമുക്ക് പോവാം, നിങ്ങളുടെ ഖുർആനിൽ അങ്ങനെ പറയാൻ കാരണം ആ പരിപാടി നടക്കത്തില്ല. ഇബ്രാഹിമിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഖുർആൻ നബിയുടെ ഇസ്ലാമിനെ, നിങ്ങൾ റൂമിട്ടോളൂ, ഞാൻ വന്നോളാം. പക്ഷെ നബിയുടെ ഇസ്ലാം പറയുമ്പോ ആ നബിയുടെ ഇസ്ലാം ഇങ്ങനെയാണ്, വേദ ക്രൈസ്തവരെ ഇസ്ലാം ഒരു ഒരു സംഹിതയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ വചനത്തിലൂടെ വായിച്ചപ്പോ ഇബ്രാഹിം പറയുന്നത് അത് ഖുർആനിൽ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇബ്രാഹിം ശരിയാകുന്നത്? അല്ലല്ലല്ല, നിങ്ങൾ ഖുർആനിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വരാം. നിങ്ങൾ പറഞ്ഞു ഇപ്പോ യു എയിലും കേരളത്തിലും ഉള്ള ഇസ്ലാം നല്ല ഇസ്ലാമാണ്, പിന്നെ ഈ ഒരു 4 ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞു. അത് ഇപ്പൊ 10-20 കൊല്ലത്തിന്റെ പഴക്കമുള്ള ഈ ഇസ്ലാമാണത്, ഈ താലിബാൻ ഇസ്ലാം അല്ല. അത് അങ്ങനെ ശക്തമായിട്ട് വരാൻ കാരണം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ ഹദീസുകൾ ഉണ്ടല്ലോ, ഹദീസുകളെ വായിച്ചിട്ടാണ് അല്ലല്ല, ഹദീസുകളല്ല ബൈബിളിന്റെ കോപ്പിയാണ്. അതിലുള്ള പോലെ തന്നെ ഈ വ്യഭിചരിക്കുന്നവരെ കല്ലടിച്ച് കൊല്ലണം. ഇബ്രാഹിമെ, ഞാൻ ഇബ്രാഹിമിനോട് വായിച്ചു കേൾപ്പിച്ച ഹദീത് അല്ല, ഞാൻ വായിച്ചത് ഖുർആനിൽ. അത് വേണമെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ ഒന്നുമില്ല, അത് നമ്മളോടാണ്, നമ്മളെ ഉള്ളിൽ കിതാബ് ആരെടുത്തിട്ട് അവരുടെ ഉള്ളിലുള്ള പ്രശ്നമാണ്. ഇത് നിങ്ങൾക്കും ആ ആയത്തിനും ഒരു കണക്ഷൻ ഇല്ല, അതിൽ നിങ്ങൾ ആരും വരില്ല. അതില് നമ്മളാണ്, ഞാനും ജോഹാനും നമ്മളെല്ലാം വേദന നൽകപ്പെട്ടു. ഇത് കേക്ക്, അഹ്ലുൽ കിതാബ്, അഹ്ലുൽ കിതാബ് എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്റെ ഇബ്രാഹിമിന്റെ ഫാമിലിയാണ് ഫാമിലി എന്നല്ല, കിതാബിന്റെ ഫാമിലി എന്നാണെങ്കിൽ വേറെ വേറെ പറയാനുള്ളത്. ആലു കിതാബ് പറയണം, കിതാബിന്റെ ഫാമിലി പറയണമെങ്കിൽ, അല്ല പറയട്ടെ പറയട്ടെ, അന്ന് അന്ന് വേദക്കാർ എന്നറിയപ്പെടുന്നത് അഹ്ലുൽ കിതാബ് എന്ന് പറയട്ടെ. എന്റെ പൊന്നു സുഹൃത്ത്, ഇബ്രാഹിമെ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അഹ്ലുൽ കിതാബ് എന്ന് പറയുന്നത് ക്രൈസ്തവരെയും യഹൂദന്മാരെയുമാണ് അന്ന് നബിയുടെ. ആ പറയട്ടെ,
അതിനുശേഷം നബിക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നബി പറയാൻ തുടങ്ങി. അപ്പോ വന്നിട്ടുള്ളവരാണ് മുസ്ലിങ്ങൾ, സത്യവിശ്വാസികൾ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം. അപ്പൊ ഇബ്രാഹിം ഞാൻ ഖുർആൻ പഠിച്ചിട്ടെന്ന് പറഞ്ഞു, ഖുർആൻ ബേസിക് എലമെന്റ്സ് ഓഫ് ഖുർആൻ പോലും പറയട്ടെ. സോഹൻ പൊട്ടത്തരം കേൾക്കാൻ എനിക്ക് പാതിരാത്രിക്ക് വന്നിട്ട് കിതാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് മുസ്ലിങ്ങളാണെന്ന് പറയരുത്. അല്ല, 100% മുസ്ലിം ആണ്. നിങ്ങൾ എന്ത് ബനി ഇസ്രായേൽ പറഞ്ഞാലും മുസ്ലിങ്ങളാണ്. എന്റെ നിങ്ങള് എന്താ ചെയ്യുന്നത്, ഇത് കേക്ക് ഡെഫിനിഷൻ ഉണ്ടാക്കി നിങ്ങൾ ഊതിപ്പെരിപ്പിക്കും. ഒരുവൻ മുസ്ലിം, ഞാൻ ഈ തക്കികൾ കുറെ കണ്ടിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഞാൻ നിങ്ങളോട് ഒരൊറ്റ കാര്യം പറയാം, ഒരുവൻ മുസ്ലിം ആണെങ്കിൽ ചൊല്ലേണ്ട ഷഹാദത്ത് കലിമ എന്താ? എന്താണ് അങ്ങനത്തെ ഒരു കണ്ടീഷൻ? ഒന്നുമില്ല. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാ വാന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന ഷഹാദത്ത് കലിമ ചൊല്ലണ്ടേ? അതൊന്നും അങ്ങനെ പറഞ്ഞ പോലെ മുസ്ലിം ഒന്നും ആവില്ല. അവിടെ കൃത്യമായിട്ട് അല്ലാഹു എന്തൊക്കെ പറഞ്ഞു അതെല്ലാം പാലിക്കണം. അതൊന്നും അല്ല, അതല്ല, ഷഹാദത്ത് ഒരു കലിമ ഏറ്റു ചൊല്ലണം. അത് അനുസരിക്കണത് പോട്ടെ. ആദ്യമായിട്ട് ഒരുവൻ ഇസ്ലാം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഒരു സാക്ഷ്യ വചനം ഏറ്റു ചൊല്ലണം. അത് കഴിഞ്ഞിട്ട് അവൻ പ്രാർത്ഥന, സക്കാത്ത് അങ്ങനെയുള്ള ഇസ്ലാമിന്റെ കാര്യങ്ങൾ നിലനിർത്തണം. അങ്ങനെയാണ്, അങ്ങനല്ല. ആക്ച്വലി ഞാനിപ്പോ ഒന്ന് പറയാൻ നിങ്ങൾ ഏത് ഇസ്ലാമാണെന്ന് എനിക്കറിയത്തില്ല. ഞാനേത് ഇസ്ലാം എന്ന് പറയാം. നോക്കി, ഖുർആൻ വായിച്ചപ്പോ അവിടെ അഹ്ലുൽ കിതാബ് എന്ന് മനസ്സിലാവുന്നത് നമ്മള് ആ നോക്കി, അള്ളാഹു തന്ന ഒരു കിതാബുണ്ട് അൽ കിതാബ്. അൽ കിതാബിന്റെ അഹൽഗാർ, അതായത് അതിന്റെ ഫാമിലി, ആ അതിന്റെ ഫാമിലി മുസ്ലിമുകളാണ്. ക്രിസ്തവരും യഹൂദികളും ഒരിക്കലുമല്ല. നിങ്ങളുടെ അടുത്ത് എവിടെ ഉണ്ട് ദൈവത്തിന്റെ പുസ്തകം? നിങ്ങൾ വേദം നൽകപ്പെട്ടവർക്ക് എവിടെ ഉണ്ട് പുസ്തകം എന്നുള്ളത് നമുക്ക് തെളിയിക്കാം. ഇല്ല ഇല്ല, നിങ്ങൾ ദൈവത്തിന്റെ പുസ്തകം ഇബ്രാഹിമേ, നമുക്ക് വേദം എന്ത് ചർച്ച ചെയ്യാം, വേദം ചർച്ച ചെയ്യാം, പലതും ചർച്ച ചെയ്യാം. റൂമിട്ടോ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, ഈ വേദക്കാര് ഇസ്ലാമിലെ വിശ്വസിച്ചില്ലെങ്കിൽ, സത്യമതത്തെ മതമായി വിശ്വസിച്ചില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങളുടെ നബി. എവിടെ അവിടെ ഏത് വേർഡാണ് യുദ്ധം ഉള്ളത്? അവിടെ യുദ്ധം എന്താ? പോരാടണോ അല്ലേ? എന്റെ വായിക്കട്ടെ. കാത്തിലു അല്ലദീന ലാ യുമിനൂന ബില്ലാഹി വ ലാ ബിൽ യൗമിൽ ആഖിരി വ ലാ യുഖ്തിരൂന വ റസൂലുഹു ولا يدينون دين الحق من الذين اوتوا الكتاب حتى يعطوا الجزية عن يد وهم صاغرون. അത് ഇംഗ്ലീഷ് നോക്കിട്ട് വായിച്ചാൽ ഇങ്ങനെ ശരി വരില്ല. അത് അറബി കാത്തിലു അല്ലദീന ലാ യുമിനൂന എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അങ്ങനെയല്ല കിടക്കുന്നത്. കാത്തിലു എന്ന് എഴുതും, എന്നിട്ട് അല്ലദീന എന്ന് ആ ചേർത്താ എഴുതണത്. ഇല്ലദീന എന്നല്ല, അല്ലദീന എന്ന് ഇംഗ്ലീഷിൽ എഴുതത്തുള്ളൂ. ലാ യുമിനൂന എന്ന് അവരെഴുതത്തില്ല. അവര് അതെല്ലാം കൃത്യമായിട്ട് എഴുതും. പറയട്ടെ, ആ തജ്വീദ് കറക്റ്റ് ആയിട്ട് അവർ എഴുതത്തില്ല. ഇംഗ്ലീഷിൽ എഴുതുന്ന അവര് ഇംഗ്ലീഷിൽ നമ്മൾ ആ ട്രാൻസ്ലിറ്ററേഷൻ വായിച്ചാൽ തജ്വീദുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഞാനിത് ഉച്ചരിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുള്ളൂ, പക്ഷെ തജ്വീദ് കറക്റ്റ് ആയിരിക്കും. തജ്വീദിന്റെ ആ ഒരു സ്റ്റൈൽ കറക്റ്റ് ആയിരിക്കും. ഇവിടെ ഇതിന്റെ മലയാളത്തിലേക്ക് വരുമ്പോ അല്ല, പറയട്ടെ, ഈ ഈ വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അല്ലാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കാതെ അല്ലാഹുവും അവന്റെ ദൂതനെ നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളുക. യുദ്ധം പറഞ്ഞു, യുദ്ധത്തിന് ഹറബ് എന്ന് പറയാം. ഹറബ്, അപ്പോ എന്റെ പൊന്ന് സുഹൃത്തെ, ഹറബ് എന്ന് പറഞ്ഞാല് യുദ്ധമാണ്.
കാത്തിലു എന്ന് പറഞ്ഞാല് യുദ്ധമാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചു. ആ ഇബ്രാഹിമിന് കൃത്യമായിട്ട് അറിയത്തില്ല, ഹർബ് എന്ന് പറയുന്ന യുദ്ധമാണ് അത് എനിക്ക്. നിങ്ങൾ എല്ലാ വേർഡിനും നിങ്ങളെ മേലെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. നിങ്ങളുടെ കൃത്യമായിട്ട് ഇബ്രാഹിമിന് ഏതൊക്കെ ഭാഷ അറിയാം? ഇംഗ്ലീഷ് തർജ്ജമ എടുക്ക്. ഫൈറ്റ് എന്നാ കിടക്കുന്നത്, ഫൈറ്റ്. അത് ക്രിസ്ത്യാനികൾ ചെയ്യുന്ന ട്രാൻസ്ലേഷൻ എന്ന്. ക്രിസ്ത്യാനികൾ ചെയ്യുന്ന ഇബ്രാഹിം തക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് നബി കൃത്യമായിട്ട് ഈ ഇസ്ലാം സ്വീകരിക്കാത്തവരോട് യുദ്ധം ചെയ്യാൻ, അഥവാ അവരോട് ഫൈറ്റ് ചെയ്യാൻ, കാത്തിലു ചെയ്യാൻ അവരോട് കാത്തിലു ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി അറ്റാക്ക് ചെയ്യുമ്പോ പോയിട്ട് അവരെ കുട്ടികളെല്ലാം ക്രോസ് ടോക്ക് വരുന്നു. ഒരു 30 seconds എങ്കിലും ഒന്ന് മ്യൂട്ട് ചെയ്തിരുന്ന രണ്ടുപേരും കേക്കായിരുന്നു. എന്റെ ഇബ്രാഹിം പറഞ്ഞോളൂ. പക്ഷെ ഒരു കണ്ടീഷൻ ഞാൻ പറയാം. ഓക്കെ, ഇവിടെ വേൾഡ് വൈഡ് ആയിട്ട് ഇസ്ലാമിക പണ്ഡിതന്മാര് അവര് തന്നെ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ള, തർജ്ജമ ചെയ്തു വെച്ചിട്ടുള്ള മലയാളം ഖുറാൻ, ഇംഗ്ലീഷ് സോറി മലയാളം പരിഭാഷ, ഇംഗ്ലീഷ് പരിഭാഷ, അങ്ങനെ നിരവധി പരിഭാഷകൾ നമുക്ക് ലഭ്യമാണ്. അതുകൂടാതെ ഇതിൻ്റെ വിശദീകരണം എന്നുള്ളണം പല മദ്ഹബുകളായിട്ട് പല തഫ്സീറുകൾ നമുക്കുണ്ട്. ഓക്കെ, അങ്ങനെ ഇതെല്ലാം എടുത്ത് പരിശോധിച്ചാലും ഇബ്രാഹിമിൻ്റെ വാദം വരുന്നില്ല ഇവിടെ. ഇബ്രാഹിമിൻ്റെ വാദം എടുക്കുന്നില്ല, അവർ എടുക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിമിൻ്റെ വാദവുമായിട്ട് സംസാരിച്ച് പോവുകയല്ല, മറിച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇവിടെ ഒരു ഇസ്ലാം നിലനിൽക്കുന്നുണ്ട്. നബിയുടെ കാലത്തെ അവർ ഖുർആൻ തർജ്ജമ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഖുർആൻ തർജ്ജമ കൃത്യമായിട്ട് അവർ എഴുതി വെച്ചിരിക്കുന്ന, അവരതിന് വ്യാഖ്യാനവും കൂടെ വെച്ചിട്ടുള്ള, സ്വഹാബിമാർ പറഞ്ഞിട്ടുള്ള, അതിനെ അടിസ്ഥാനമാക്കി അവർ വ്യാഖ്യാനം കൂടെ വെച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള തഫ്സീറുകൾ നിലനിൽക്കുന്ന ഒരു മതമുണ്ട്. ആ മതവുമായിട്ടാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. ആ മതമാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. അതായത് ഇബ്രാഹിമിന് തോന്നിയ പോലെ വചനം അങ്ങോട്ട് വെച്ച് കാത്തിലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കലാണെന്ന് അർത്ഥം വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? കാത്തിലു എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണെന്ന് അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇഷ്ടം പോലെ വെളുപ്പിക്കാം. പിന്നെ ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദര ഇതായിരിക്കും. കാത്തിലു എന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക എന്നുള്ള അർത്ഥമാണെങ്കിൽ ഖുർആൻ ഏത് വചനം എടുത്ത് വായിച്ചാലും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക, മതം വിട്ടവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക, അതുപോലെ തന്നെ ഇസ്ലാമിനെ സ്വീകരിക്കാത്തവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക, അങ്ങനെ ആയി പോവും. അങ്ങനെ അങ്ങനെ അർത്ഥം മാറ്റി വെക്കാറില്ലേ? ഞങ്ങളൊന്നും അർത്ഥം മാറ്റി വെക്കാറില്ല. എന്റെ സ്വീകരിച്ചാൽ അവരെ അവരെ കുടുംബത്തിൽ തന്നെ വാളെടുക്കുന്നൊക്കെ പറയുന്നത് അതൊക്കെ നിങ്ങൾ അർത്ഥം മാറ്റി വെക്കുന്ന കേട്ടിട്ടുണ്ടല്ലോ. കുടുംബവും കുറച്ചൊക്കെ എടുക്കാം. സോഹൻ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞങ്ങൾ അർത്ഥമൊന്നും മാറാറില്ല. വാളിന്റെ പേരെ ഞങ്ങള് എന്താ പറയാ, സോഹ ഇവിടെ കൃത്യമായിട്ടുള്ള പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത്. എന്താ പോയിന്റ്? നിങ്ങള് പറഞ്ഞല്ലോ മ്യൂട്ട് ആയിരിക്കും, ഞാൻ ഇത്ര നേരം മ്യൂട്ട് ആയിരുന്നു. ഇവർ പ്രസംഗിച്ചുകൊണ്ട് പോയ ബോറിംഗ് ആണ്. ഞാൻ കൊടുക്കാം, ഞാൻ ഒന്ന് പറഞ്ഞു തീരുകയാണ്. നിങ്ങളെ സംസാരിച്ചോളൂ, പക്ഷെ അർത്ഥം വെക്കുന്നെങ്കിൽ നിഘണ്ടു എടുത്തിട്ട് അർത്ഥം വെച്ചോളൂ ഇവിടെ. അല്ല, നിങ്ങൾക്ക് തോന്നിയ പോലെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക എന്നുള്ള അർത്ഥം ഒന്നും വെച്ചേക്കരുത്, അത്രേ ഉള്ളൂ. പറഞ്ഞോളൂ. ഓക്കെ, ഇനി പ്ലീസ് ഒരു 30 seconds എങ്കിലും അറ്റ്ലീസ്റ്റ് ഇടപെടരുത് കേട്ടോ. എടുത്തോ. ഓക്കെ, നോക്കി, അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ നമ്മളാണ് മുസ്ലിമുകളാണ്. ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമ്മളാണ് മുസ്ലിമുകളാണ്. യഹൂദ് നസാറ എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ രണ്ട് ക്യാരക്ടറിന്. ഓക്കെ, അതിലും വേണമെങ്കിൽ നിങ്ങൾ പെടും. ഇതില് അഹ്ലുൽ കിതാബിൽ നിങ്ങൾക്ക് ഒരു കണക്ഷനും ഇല്ല. കാഫിറിലും നിങ്ങൾ വരില്ല, മുശ്രിക്കിലും നിങ്ങൾ വരില്ല, പിന്നെ ബനി ഇസ്രായേലിലും നിങ്ങൾ ആരും വരില്ല. നിങ്ങൾ വെറുതെ ഇങ്ങനെ എല്ലാത്തിലും അവിടെ പന്നി കളത് എന്നെല്ലാം പറയുന്നുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ നമ്മളാണെന്ന് പറയുന്നില്ല? ഖുറാനിൽ പന്നി എന്ന് കുറച്ച് ജനങ്ങൾക്ക് പറയുന്നുണ്ട്, പിന്നെ കളത് എന്നും പറയുന്നുണ്ട്, പട്ടി എന്നും പറയുന്നുണ്ട്. അവിടെ നിങ്ങൾ ഇത് നമ്മളെ ഇങ്ങനെ പട്ടി എന്ന് പറഞ്ഞു, നമ്മളെ പന്നി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളെ നായ എന്ത് പറയാപ്പാ കളത് എന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ എന്ത് നിങ്ങളെ മേലെ എടുക്കുന്നില്ല?
അവൾ ആ ആയത്തുകളൊന്നും നിങ്ങൾ തൊടില്ല. ഈ എൽ എൽ കിതാബിൽ ഉള്ള ആയത്ത് വന്നിട്ട് ഇത് നമുക്ക് നമ്മളോട് ഇങ്ങനെ യുദ്ധം ചെയ്യാൻ പറയുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് ഒരു കണക്ഷനും ഇല്ല ആയത്ത് കൊണ്ട്. പിന്നെ നമ്മൾ ഉള്ളിൽ നമ്മൾ പോരാടും. ഞാൻ ജോഹൻ ബ്രദറിന്റെ അടുത്ത് ആയത്ത് കാണിക്കും, ആയത്തിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട് നിങ്ങൾ ശരി ചെയ്തോളി, നിങ്ങൾ തെറ്റാണ് ചെയ്തുള്ളത് എന്ന് ഞാൻ പറയും അദ്ദേഹത്തിനോട്. നമ്മൾ ഉള്ളിലുള്ള പ്രോബ്ലംസ് അത്, നിങ്ങൾക്ക് ആർക്കും ഒരു കണക്ഷനും ഇല്ല. വെറുതെ ഇതെല്ലാം നിങ്ങൾ ഖുറാനിൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ ടൈം വേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. ഇതൊന്നായി. രണ്ടാമത്തെ പ്രോബ്ലം അവിടെ എന്ത്, ഈ നിങ്ങൾ ബോക്കോ ഹറാം പിന്നെ താലിബാൻ അതെല്ലാം പറഞ്ഞു, അവർ ഖുറാൻ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. അവർ ഫോളോ ചെയ്യുന്നത് ഹദീസാണ്, ബുഖാരി തിർമിദി ഇങ്ങനത്തെ ഒക്കെ ഹദീസുകളാണ്. ഈ ഹദീസുകള് മാർക്ക് മാത്യു ലൂക്ക് ജോൺ അവർ എഴുതിയ അതേ ബുക്കിന് ഇവർ ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് അവിടെ ഹദീസുകൾ കോപ്പി അടിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ തഫ്സീറുൽ ഇബ്നു കസീർ വേണമെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കി, അവിടെ അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ തഫ്സീറുകളും ട്രാൻസ്ലേഷനുകളും ഇതെല്ലാം ബൈബിളിന്റെ ഇൻഫ്ലുവൻസിലാണ് വരുന്നത്. ഖുറാന്റെ യഥാർത്ഥം നിങ്ങൾ ഓരോ വേർഡ് വെച്ചിട്ട് ട്രാൻസ്ലേഷൻ ചെയ്താൽ അവിടെ നിങ്ങൾ ആരും വരുന്നില്ല. ഓക്കെ, ഇത് വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ വന്നിട്ട് ഞാൻ തെളിയിക്കാം, ഒരു പ്രശ്നമില്ല. ആണോ? ഓക്കെ, എന്നാലും തെളിയിക്കോ. 9:29 നിങ്ങൾ ഖുറാൻ അർത്ഥം അറബിയിൽ വായിച്ചിട്ട് അർത്ഥം വെച്ചു. ഓക്കെ, അത് ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്കിലും ഞാൻ പറയട്ടെ, നിങ്ങൾ നാളെ ഇവിടെ എനിക്ക് പദാനുപദമായിട്ട് ഇബ്രാഹിം പദാനുപദമായിട്ട് അറബി വായിച്ചിട്ട് പദാനുപദം അർത്ഥം വെച്ചോളൂ. ഓക്കെ, എടുത്തോ? നിങ്ങൾ എടുത്തോളൂ, നിങ്ങളുടെ കയ്യിൽ മാത്രമുള്ള കാത്തിലു എന്ന് പറഞ്ഞാൽ പോരാടുക, പോരാടുന്നത് എന്ന് പറഞ്ഞാൽ ഫൈറ്റിംഗ് ചെയ്യുന്നതെല്ലാം. വേണ്ട, നിങ്ങൾ അർത്ഥം വ്യാഖ്യാനം വേണ്ട, നിങ്ങൾ ഖുറാന്റെ വാക്യം വായിക്കുക, ആ അറബി വായിക്കുക, അർത്ഥം കഴിഞ്ഞിട്ട് പറയാലോ നമുക്ക്. സോഹനെ, അതൊന്നും അല്ല ഞാൻ ചോദിച്ചത്, ഞാൻ ചോദിച്ചത് 9:29 അറബി വായിച്ചിട്ട് അർത്ഥം വെക്കാനാ പറഞ്ഞത്. കാത്തിലു എന്ന് പറഞ്ഞാൽ പോരാടുക, അല്ലസീന അങ്ങനത്തെവരോട്, ലാ യുഅ്മിനൂൻ അതായത് അവർ വിശ്വസിക്കുന്നില്ല, ബില്ലാഹി അല്ലാഹുവിന്റെ കൂടെ, വലാ യൗമിൽ ആഖിറ പിന്നെ എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ കുറിച്ച്, വലാ യുഹറമൂന മാ ഹറമല്ല പിന്നെ അവർ ഹറാം അല്ലാഹു ചെയ്തത് ഹറാം ചെയ്തത് ഹറാം ചെയ്യുകയില്ല, പിന്നെ റസൂൽ ഹറാം ചെയ്തത് ഹറാം ചെയ്തില്ല, ഒല യുദിനൂൻ അതായത് യുദിനൂൻ എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റ് ദീൻ അതായത് ഏത് ദീൻ അല്ല ഏത് ജഡ്ജ്മെന്റ് അല്ല എടുക്കാൻ പറഞ്ഞ ആ ജഡ്ജ്മെന്റ് എടുക്കുന്നില്ല, അതായത് ഹക്കായത് മിനൽ അസീന ഊത്തുൽ കിതാബ് അതായത് ഈ കിതാബ് കൊടുത്തവർ, അള്ളാഹുന്റെ കിതാബ് ആരാരെടുത്ത് കൊടുത്തിട്ടുണ്ടോ അവർ ഉള്ളിൽ, അത് എന്റെ ചിലപ്പോ ഭാര്യ ആയിരിക്കാം, എന്റെ മകനായിരിക്കാം, ആര് വേണമെങ്കിലും വായിക്കും. വായിച്ചില്ല, നിങ്ങൾ വായിച്ചില്ല. ദീനൽ ഹക്കി യദിനൂന കഴിഞ്ഞിട്ട് ലാ യദിനൂന കഴിഞ്ഞിട്ട് ഒന്ന് വായിച്ചേ. എവിടെ ഓർമ്മയുണ്ട്? വലാ റസൂലുള്ളാഹു വലാ യദിനൂന മീൻസ് അവിടെ ദീൻ എന്ന് പറഞ്ഞാൽ റിലിജൻ അല്ല കേട്ടോ, നിങ്ങൾ എന്ത് വിട്ടു വായിക്കണ എന്താണ്? യദിനൂന ദീനൽ ഹക്കി, ആ അതാണ് അതല്ലേ വായിച്ചിട്ടുള്ളത്. യദിനൂന ദീനൽ ഹക്ക ലാ യദിനൂന ദീനൽ ഹക്കി എന്ന് വെച്ച് എന്താ? ഹക്കായ ജഡ്ജ്മെന്റുകൾ എടുക്കുന്നില്ല. ഹക്കായ ജഡ്ജ്മെന്റ് ദീൻ എന്ന് പറഞ്ഞാൽ മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ പൊന്ന് സുഹൃത്തെ, മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? തീർപ്പ് നാളുടെ ഉടമസ്ഥൻ, തീർപ്പ് നാളുടെ ഉടമസ്ഥൻ.
അതേ ദീനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആ ദീനല്ല, ഇത് ദീനൽ ഹക്കി, സത്യമതം. ബൈബിളിന്റെ സ്റ്റോറി ഇവിടെ കൊണ്ടുവന്നത്, ബാക്കി ലോകത്തുള്ള എല്ലാ അറബി പണ്ഡിതന്മാരും പൊട്ടത്തെറ്റ എഴുതി വെച്ചിരിക്കും. നാളെ സംസാരിക്കല്ല, വായിച്ചു പഠിച്ചിട്ട് നിങ്ങൾ വന്നാൽ മതി. കുറച്ച് അറബി പണ്ഡിതന്മാര് ഇംഗ്ലീഷിലേക്കും പല ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും അവിടെ നോക്കിയേ, നിങ്ങൾക്ക് അത്ര ഖുർആനില് ഞങ്ങള് അത് ഞമ്മളെ കുറിച്ച് പറയുന്നുണ്ടെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ അല്ലാഹു പന്നിനെ കുറിച്ച് പറയുന്നുണ്ട്, കളത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ കുരങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അതെല്ലാം പറഞ്ഞോളി, ഞമ്മളാണ് ഞമ്മളാണെന്ന്. ഇതൊന്നും നിങ്ങളല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് യഥാർത്ഥ അതിനെ കുറിച്ചുള്ള ഒരു ചരിത്രമോ അതിനെ കേട്ടോ. സോറി, ഞാൻ പോകുന്നുണ്ട്, നാളെ സംസാരിക്കാം നമുക്ക്. ഓക്കെ.